ഹായ്, നമസ്കാരം. നമ്മൾ ഇന്ന് ഐ ആം നോട്ട് എലോൺ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിലുള്ള ദയാശ്രയ ഓർഫണേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഓട്ടിസം ബാധിച്ചിട്ടുള്ള 26 മക്കളാട്ടോ ഉള്ളത്. ഇവർ തികച്ചും നിർധനരും അതുപോലെ അനാഥരായിട്ടുള്ള കുട്ടികളാണ്. ഇവരെ സംരക്ഷിക്കുന്നത് നമ്മുടെ ബിസിനസ് ടീച്ചറാണ്. അപ്പോൾ ടീച്ചറുടെ വലിയ മനസ്സിന് വലിയ നന്ദി പറയുകയാണ്. ഇതുപോലുള്ള മക്കളെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ടീച്ചറുടെ വലിയ മനസ്സ് സർവേശ്വരൻ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മളെ കഴിയുന്ന ഇവർക്ക് വേണ്ടുന്ന നിത്യോപയോഗ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്താ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 3-4 പുതിയ കുട്ടികൾ കൂടെ വന്നിട്ടുണ്ട്, അവർക്ക് കിടക്കാൻ ബുദ്ധിമുട്ടാണ്, സൗകര്യമില്ല, 2-3 ബെഡ് തരാമോ എന്ന് ചോദിച്ചിരുന്നു. അത് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇന്നത്തെ ഫുഡ്, അവർക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ വലിയ ഇഷ്ടമാണ്, അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്നത്തെയും പോലെ നമ്മൾ കുറച്ച് പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയും അതുപോലെ അവർക്ക് വേണ്ടുന്ന സ്നാക്സും പിന്നെ 3-4 പെൺകുട്ടികളുണ്ട്, അവർക്ക് വേണ്ടുന്ന കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ പിന്നെ അവർക്ക് എഴുതി പിടിക്കാനുള്ള ബുക്ക്സ്, പേന, പെൻസിൽ അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെയെല്ലാം നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ വേണ്ടി നമ്മുടെ അസോസിയേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട്. എല്ലാവർക്കും വലിയ നന്ദി പറയാം കേട്ടോ. ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല, ക്ഷമിക്കുക. അപ്പോൾ താങ്ക്സ്, എല്ലാവർക്കും താങ്ക്സ്. ഞങ്ങളും സംസാരിച്ചിരുന്നു, ഞങ്ങളും കൊറേ ഇതുപോലെ മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊറേ പേരോട് സംസാരിച്ചിരുന്നു. കാര്യം ഇത്രയും ലക്ഷം രൂപയാവും ഇത് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ കൊറേ മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് ഒത്തിരി പേരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സഹായം കിട്ടിയെന്നറിഞ്ഞു. ഈ കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് അല്ലേ? സൂപ്പർ കിടക്കല്ലേ? സന്തോഷായ അറിയാമോ, കൊറേ ആൾക്കാര് കൊറേ ചേട്ടന്മാരും ജിജുമാരൊക്കെ വേണ്ടിട്ട് സഹായിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. ബൈ. പഠിക്കണം.